നമസ്കാരം. പാലക്കയം വില്ലേജ് അസിസ്റ്റന്റിൽ നിന്നും കണക്കിൽപ്പെടാത്ത 1 കോടി രൂപ പിടികൂടി. മന്ത്രിയും കളക്ടറും പങ്കെടുത്ത റവന്യൂ അദാലത്തിന്റെ പരിസരത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വി സുരേഷ് കുമാർ വിജിലൻസിന്റെ പിടിയിലായത്. മണ്ണാർക്കാട് പച്ചക്കറി മാർക്കറ്റിന് എതിർവശത്തുള്ള താമസ സ്ഥലത്ത് നടത്തിയ റെയ്ഡിൽ 35 ലക്ഷം രൂപ പണമായും 45 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപ രേഖകളും 17 കിലോ നാണയങ്ങളും 25 ലക്ഷം രൂപയുടെ സേവിംഗ്സ് അക്കൗണ്ട് രേഖകളും ഉൾപ്പെടെ 1.05 കോടിയുടെ പണവും രേഖകളും കണ്ടെടുത്തു. സുരേഷ് കുമാറിൽ നിന്ന് പിടിച്ചെടുത്ത 1 കോടിയിലധികം രൂപ വിജിലൻസ് ഓഫീസിൽ എത്തിച്ചു. സുരേഷ് കുമാറിനെ നാളെ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് വിജിലൻസ് അന്വേഷിക്കും. പ്രതി 1 മാസമായി വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, എൻ ഷംസുദ്ദീൻ MLA, ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, സബ് കളക്ടർ ഡി ധർമ്മലശ്രീ തുടങ്ങിയവർ മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ഓഡിറ്റോറിയത്തിൽ കരുതലും കൈത്താങ്ങും അദാലത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് പുറത്ത് കൈക്കൂലി കേസിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിടിയിലായത്. വസ്തുവിന്റെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 2500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയായ സുരേഷ് കുമാർ അറസ്റ്റിലായത്. 2014 മുതൽ മണ്ണാർക്കാട് മേഖലയിലാണ് സുരേഷ് കുമാർ ജോലി ചെയ്യുന്നത്. മഞ്ചേരി സ്വദേശിയായ പരാതിക്കാരൻ 45 ഏക്കർ സ്ഥലത്തിന്റെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനായി ദിവസങ്ങൾക്ക് മുൻപ് വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് സർട്ടിഫിക്കറ്റിനായി വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഫയൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വി സുരേഷ് കുമാറിന്റെ കൈവശമാണെന്ന് അറിഞ്ഞു. ഫോണിൽ വിളിച്ചപ്പോൾ 2500 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും പണവുമായി മണ്ണാർക്കാട് താലൂക്ക് തല റവന്യൂ അദാലത്ത് നടക്കുന്ന MES കോളേജിൽ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. പരാതിക്കാരൻ ഈ വിവരം പാലക്കാട് വിജിലൻസ് യൂണിറ്റ് DYSP ഷംസുദ്ദീനെ അറിയിക്കുകയും തുടർന്ന് പിടികൂടുകയുമായിരുന്നു. ഇതേ വസ്തു ലാൻഡ് അസൈൻമെന്റ് പട്ടയത്തിൽ ഉൾപ്പെടുത്തലെന്ന സർട്ടിഫിക്കറ്റിനായി പരാതിക്കാരനിൽ നിന്ന് 6 മാസം മുൻപ് 10,000 രൂപയും പൊസഷൻ സർട്ടിഫിക്കറ്റിനായി 5 മാസം മുൻപ് 9,000 രൂപയും സുരേഷ് കുമാർ വാങ്ങിയിരുന്നു. ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിച്ച സമയത്ത് 500 രൂപയും വാങ്ങിയിരുന്നു. ബസിൽ യാത്ര ചെയ്യവേ വിദ്യാർത്ഥിനിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ KSRTC ഡ്രൈവർ അറസ്റ്റിൽ. ചൊവ്വാഴ്ച രാത്രി കോഴിക്കോട് നിന്ന് മാനന്തവാടിയിലേക്ക് പോകുകയെന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് സംഭവം. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ബസിന്റെ ഡ്രൈവർ കോഴിക്കോട് കാരന്തൂർ സ്വദേശി ഇബ്രാഹിമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് നിന്നാണ് പരാതിക്കാരി ബസ്സിൽ കയറുന്നത്. ബസ്സിൽ തിരക്കായതിനാൽ സീറ്റ് ഒഴിവുണ്ടായിരുന്നില്ല. ഇതിന് പിന്നാലെ ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം ബസിന്റെ ബോണറ്റിലിരുന്ന് യാത്ര ചെയ്ത യുവതിയുടെ ശരീരത്തിൽ ഇയാൾ സ്പർശിച്ചതായാണ് പരാതി. യുവതിയോട് ഇയാൾ അശ്ലീല ചുവയോടെ സംസാരിച്ചതായും യുവതിയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ബസ്സിൽ വെച്ച് യുവതി വിഷയം ഉന്നയിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി ഇവരുടെ പരാതി പരിശോധിക്കുകയായിരുന്നു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. 1st സമ്മാനം DO സ്കൂട്ടർ, 2nd സമ്മാനം 32-inch LED TV, 3rd സമ്മാനം റെഫ്രിജറേറ്റർ, 4th സമ്മാനം മൈക്രോവേവ് ഓവൻ, 5th സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, 6th സമ്മാനം മിക്സർ ഗ്രൈൻഡർ, 7th സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, 8th സമ്മാനം കുക്കർ 10 ലിറ്റർ, 9th സമ്മാനം കുക്കർ 5 ലിറ്റർ, 10th സമ്മാനം ഡിന്നർ സെറ്റ്. മറ്റനേകം സമ്മാനങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ.